നമസ്കാരം. നമ്മുടെ വയനാട് എം പി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വയനാട് എത്തിയത് വലിയ ആഘോഷമായിരുന്നു. ഒരു എം പി സ്വന്തം മണ്ഡലത്തിലേക്ക് ഇത്രയും നാൾ കഴിഞ്ഞ് വരുമ്പോൾ അത് ഒരാഘോഷമാകുന്നത് സ്വാഭാവികം. വയനാട് എന്ന് നേരാമണ്ണം പറയാൻ പോലും അറിയാത്ത എം പി ഇവിടെ ചൈനയെ 15 മിനിറ്റിനുള്ളിൽ ഭസ്മമാക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. എന്നിട്ട് സ്മൃതി ഇറാനി എന്ന ഒരു സ്ത്രീയെ ഭയന്ന് അമേഠിയിൽ നിന്ന് ഓടിയൊളിച്ച് വയനാട്ടിൽ അഭയം തേടിയ വ്യക്തി. ഇവിടെ കോൺഗ്രസിന്റെയൊക്കെ വലിയ തലതൊട്ടപ്പനാണ്, വലിയ അധ്യക്ഷനാണ്, യുവ രാജകുമാരനാണ്. ഇവിടെ കോൺഗ്രസ്സുകാർ കിടന്ന് തലകുത്തി മറിയുന്നത് കണ്ടു. ഞങ്ങളുടെ രാഹുൽജിക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ എം പി വല്ലപ്പോഴും നിങ്ങളുടെ മണ്ഡലത്തിൽ വരുന്നതിനാണോ ഈ സ്വാഗതവും മീറ്റിംഗും താലപ്പൊലിയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും എന്നൊക്കെ സാധാരണ ജനങ്ങൾ ചോദിക്കും. വയനാട്ടിൽ ആര് മത്സരിച്ചാലും, കോൺഗ്രസിന്റെ ലേബലിൽ ആര് മത്സരിച്ചാലും, അല്ലെങ്കിൽ ലീഗിന്റെയോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ലേബലിൽ ആര് മത്സരിച്ചാലും ഈ കുടിയേറ്റ കർഷകരും അങ്ങനെയുള്ള വയനാടൻ നിവാസികളും ഉള്ളിടത്തോളം കാലം അവിടെ ജയിക്കും എന്ന ഉറപ്പ് അവിടെ ആര് മത്സരിച്ചാലും ഉണ്ട്. അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അത് തന്നെയാണ് അമേഠിയിലും സംഭവിച്ചത്. അമേഠിയിൽ കൈപ്പത്തിയുടെ കൈ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പോയി കുത്തിയിട്ട് വരുന്നവരാണ്. അമേഠി, ബെല്ലാരി തുടങ്ങിയ മേഖലകളിലെ കഥകളൊക്കെ അറിയാമല്ലോ. ആ അമേഠിയിലാണ് രാഹുൽ ഗാന്ധി തോറ്റ് തുന്നം പാടിയത്. വയനാട്ടിൽ നിന്നതുകൊണ്ട് മാത്രം ഇപ്പോൾ എം പി ഈ എം പി ആണ് വന്നത്. പക്ഷേ വയനാട്ടിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ചുക്കാൻ പിടിച്ചതും അതിനുവേണ്ട നേതൃത്വം കൊടുത്തതും ആരാണെന്നറിയാമോ? ആരാണെന്നറിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ആരാണ്? നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് സീതാറാം യെച്ചൂരിയാണ്. സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് രാഹുൽ ഗാന്ധിയെ എങ്ങനെങ്കിലും വയനാട്ടിൽ മത്സരിപ്പിക്കണം എന്ന് ചുക്കാൻ പിടിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കേട്ടാൽ രസകരമായിരിക്കും അല്ലേ? ഇവിടെ തമ്മിൽ ശത്രുതയും അടിപിടിയും ചീത്തവിളിയും. അവിടെ ആരുടെയൊക്കെ നമ്മൾ പാവാട കഴുകി അതൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം ഈ പാവാട കഴുകി കൊടുക്കുന്നതും ആ കഥകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയെ പരിഹസിക്കുന്നില്ല. സോണിയാഗാന്ധിയുടെ പാവാട കഴുകി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പലതരത്തിലുള്ള പാവാടകൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലൊക്കെ ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കളിയാക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും നമുക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. രാഷ്ട്രീയമായി വിരുദ്ധ ചേരിയിൽ നിന്ന് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും എതിർക്കുകയാണ് തങ്ങളെന്ന് ഭാവിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ കാപട്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആ പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധി. നമ്മൾ ആരും പറഞ്ഞതല്ല, അയാൾ തന്നെ പറഞ്ഞതാണ്. ഇടതുമുന്നണി സർക്കാരിന്റെ കൊറോണ പ്രതിരോധം തൃപ്തികരമാണെന്നും പ്രതിപക്ഷം ഇതിനൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വത്തെ വിട്ടിലാക്കിയിരിക്കുന്നു. കോവിഡ് വ്യാപനം തടയുന്നതിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മറ്റും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിലപാട് കോൺഗ്രസിന്റെ ഔദ്യോഗിക നയമല്ലെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് അത് വേറൊരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു പ്രാദേശിക വിഷയങ്ങളിൽ മോനൊന്നും പറയണ്ട, അവിടെ മിണ്ടാതിരുന്നാൽ മതി, മോനൊന്നും അറിഞ്ഞുകൂടാ, മോനൊന്നും അറിയാൻ വയ്യാത്ത കുട്ടിയാണ്, അതുകൊണ്ട് മിണ്ടാതിരുന്നാൽ മതി, മാമമ്മ പറയും, അത് കേട്ട് അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. എന്തായാലും കൊള്ളാം. എന്തായാലും ഇതിലേക്ക് വന്നത്, ഇതേ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നത് തന്നെ സീതാറാം യെച്ചൂരിയും സോണിയാഗാന്ധിയും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണെന്നാണ് പറയുന്നത്. പ്രാദേശിക പ്രശ്നങ്ങളിൽ രാഹുൽ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അതിന് തങ്ങളെപ്പോലുള്ളവർ ഇവിടെയുണ്ടെന്നും പ്രതികരിച്ച് ജാള്യത മറയ്ക്കുന്ന കഥയും നമുക്കറിയാം. അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഭയന്ന് വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നത് തന്നെ ഇടത് പാർട്ടികളുടെ മൗനസമ്മതത്തോടെയായിരുന്നു. അപ്പൊ പിന്നെ അവിടെ ജയം സുനിശ്ചിതമല്ലേ? മറ്റൊരിടത്തു നിന്നും ജയം ഉറപ്പില്ല എന്ന് വന്നപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ വയനാട്ടിൽ രാഹുൽ മത്സരിക്കട്ടെ എന്ന് നിർദ്ദേശം വെച്ചത് സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണെന്നാണ് രാഷ്ട്രീയ ഉപശാലകളിലെ വർത്തമാനമെന്ന് പറയുന്നത്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയായി കാണാനാണ് തന്റെ പാർട്ടി ആഗ്രഹിച്ചതെന്ന് യെച്ചൂരി തന്നെ വെളിപ്പെടുത്തിയത് നമ്മൾ കേട്ടതാണ്. ഇതിനൊക്കെ പ്രത്യുപകാരം ചെയ്യാതെ പറ്റില്ലല്ലോ. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അമ്മയും മകനെയും എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ യെച്ചൂരി മാമന്റെ ഏക ലക്ഷ്യം. കോൺഗ്രസും ഇടതു പാർട്ടികളും ഒരേ തുകൽ പക്ഷികളാണെന്നും ഒന്നിച്ച് പറക്കുന്നവരാണെന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കണ്ണോടിച്ചാൽ ആർക്കും വ്യക്തമാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പിന്നെന്തിന് ഈ നാടകമൊക്കെ കളിക്കുന്നു? പിന്നെന്തിന് ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നു? പിന്നെന്തിന് ഇവിടെ പ്രസ്താവനകൾ യുദ്ധം നടത്തുന്നു, അല്ലെങ്കിൽ പ്രസ്താവനകൾ പരസ്പരം ചെളിവാരി എറിയുന്നു? നിങ്ങൾ ഒന്നല്ലേ? ഒരേ തൂവൽ പക്ഷികളല്ലേ? ഇവിടെ ദേശീയതയും രാജ്യസ്നേഹത്തെയും അട്ടിമറിക്കാൻ മതഭീകരതയ്ക്കും അതുപോലെ തന്നെ മതതീവ്രവാദത്തിനും സ്തുതി പാടുന്ന നിങ്ങൾ രണ്ട് കക്ഷികളും ഒരേ തൂവൽ പക്ഷികളല്ലേ? നിങ്ങളെന്തിനാണ് ഇവിടെ ജനങ്ങളെ പറ്റിക്കുന്നത്? കേരളം എന്നത് ഇന്ത്യയുടെ ഭാഗമല്ലേ? നിങ്ങൾക്ക് ഇവിടെ പരസ്പരം പോരടിക്കാനും അങ്ങ് സെൻട്രലിൽ ചെല്ലുമ്പോൾ കേന്ദ്ര നേതൃത്വങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാനും സീതാറാം യെച്ചൂരിയെ മാമനാക്കാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിക്കാനും ഒക്കെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാണ്? രാഹുൽ ഗാന്ധി പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ ഇടതുപക്ഷത്തിന് എല്ലാവിധ പിന്തുണയുമാണ് നിങ്ങളുടെ മുൻ ദേശീയ അധ്യക്ഷൻ കൊടുത്തത്. നിങ്ങളിതൊന്നും കാണുന്നില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസും സി പി എമ്മും ഒരേപോലെ വെട്ടിലായിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ഇതൊക്കെ തന്നെയാണ് വരുന്ന ഇലക്ഷനിലും കാണാൻ പോകുന്നത്. എല്ലാം അടിയൊഴുക്കുകൾ മാത്രം, മണ്ടന്മാർ ജനങ്ങൾ മാത്രം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.